നമസ്കാരം ഇന്ന് നമുക്ക് ഉച്ചക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം പപ്പായ ലോമിക്ക പിന്നെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ ചുവന്ന ചീര കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി മാറ്റി വച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു പാത്രം ചൂടാക്കിയതിന് ശേഷം അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം എന്നിട്ട് ഒന്ന് വെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ കറിവേപ്പില കുഞ്ഞുള്ളി അരിഞ്ഞത് വറ്റൽമുളക് പിന്നെ കുറച്ച് ആ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അരിഞ്ഞത് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായിട്ട് കൊടുക്കാം നമ്മൾ ഗ്രേറ്റ് ചെയ്തും എടുക്കാം അപ്പോൾ ഞാനിവിടെ ചോപ്പ് ചെയ്താൽ വെച്ചേക്കുന്നത് അപ്പോൾ അതൊന്ന് ഇട്ടതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ടിതൊന്ന് അടച്ച് വെച്ച് ചെറിയ രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കുക കട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളതിന്ന് മൂടി ഒന്ന് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ പപ്പായെന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം അപ്പോൾ ചീരയ്ക്ക് എളുപ്പം വെന്ത് കിട്ടുന്നതുകൊണ്ട് ചീരയ്ക്ക് വേവ് കുറവായതുകൊണ്ട് എളുപ്പം തന്നെ വെ വെന്ത് കിട്ടുക അപ്പോൾ അതുകൊണ്ട് പപ്പായൊന്ന് വെന്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അടപ്പ് തുറന്നതിന് ശേഷം നമുക്ക് ചീര ഇട്ട് കൊടുക്കാം ഇതുപോലെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പിടി ചീരയാണേ ഒരുപിടി ചീരയെന്ന് പറഞ്ഞാൽ ചെറിയൊരു രീതി എന്താ ഒരു പിടിയേ ഇവിടെ ഒക്കെ കിട്ടത്തുള്ളൂ ഒരു ചെറിയ ടൈപ്പ് ഇലയൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള ചീരയാണ് അപ്പോൾ ഇതിന് പകരം പച്ച ചീര എടുക്കാം അതുപോലെ വേറെ ഇല വർഗ്ഗങ്ങളുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതുപോലെ ഇതിന് പകരമായിട്ട് ഇനി നമ്മൾ അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ചെറിയ തേങ്ങ കുറച്ച് അരക്കപ്പ് ചെറിയ തേങ്ങയിലൊക്കെ പച്ചമുളക് ജീര മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇന്ന് ചതച്ച് എടുത്തതാണ് അതിട്ടതിന് ശേഷം ഒന്ന് അരപ്പ് വേകുന്നതിനായിട്ടൊന്ന് അടച്ച് വെച്ച് പിന്നെയും കുറച്ച് നേരം കൂടി ആ ചീരയും ഒക്കെ വേകുന്നതിനായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ നമുക്ക് അടി നമുക്ക് അടിപൊളി ഒരു തോരൻ കിട്ടുന്നതായിരിക്കും അത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു തോരനാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് എല്ലാവരും ട്രൈ നോക്കിയിട്ട് അഭിപ്രായം പറയാ അഭിപ്രായം ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ